टू थ्री വിഷയം നമ്മളിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതവും മനസ്സും ഇങ്ങനെ രണ്ട് ഘടകത്തിനെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ പിന്നെ എന്തുകൊണ്ടാണ് ഈ വിഷയം ജീവിതവും മനസ്സും എന്നുള്ള ഒരു രണ്ട് ഘടകങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം എൻ്റെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കണം എന്ന് തോന്നാൻ കാരണം ഞാനൊരു പാലിയേറ്റീവ് നേഴ്സാണ്. അപ്പം നമ്മൾ വെളിയിലേക്ക് പിന്നെ ഓരോ വീടുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പലരെയും കാണുന്നുണ്ട്. അപ്പം കൂടുതലും കണ്ടിട്ടുള്ളത് ജീവിതം കൂടുതലും സംസാരിച്ച് വരുമ്പോഴേ കൂടുതലും ജീവിതം ഒരു നരകപൂർണമാണ് അല്ലെന്നുണ്ടെങ്കിൽ ജീവിതം കൂടുതൽ ഡ്രൈ ആകുന്നു എന്നുള്ള ഒരു അവസ്ഥ കൂടുതലും വരുന്നുണ്ട്. കൂടുതലും വരുന്നുമല്ല, സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവസാനം വരുമ്പോഴെല്ലാവരുടെയും ഒരു അവസ്ഥ എങ്ങനെയാണ്, ഡ്രൈനെസ് ആണ്. കൂടാതെ നമ്മളുടെ ഉള്ളിലോട്ടാണെങ്കിലും നമ്മളുടെ ലൈഫ് നമ്മളിങ്ങോട്ട് കൂടുതലും ഇങ്ങോട്ട് സഞ്ചരിച്ചു വന്നപ്പോൾ നമുക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു ഡ്രൈനെസ് അല്ലെന്നുണ്ടെങ്കിൽ ലൈഫിൻ്റെ ഒരു ഡ്രൈനെസ്. അപ്പം അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു മരണത്തിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി വന്നത് നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ ടോപ്പിക് വിഷയത്തിലേക്ക് വരാം, ടോപ്പിക്കിലേക്ക് വരാം. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തേത് ജീവിതം, രണ്ട് മനസ്സ്, ജീവിതവും മനസ്സും. അപ്പം ഒന്ന് നമുക്കെടുക്കാം ജീവിതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി നമുക്ക് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് ഒന്നുണ്ട്. അപ്പം ജീവിതം ഒന്നുണ്ട്, അത് മാക്സിമം അടിച്ചു പൊളിക്കുക എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
ജീവിതം ശരിക്കും പറഞ്ഞ ഒന്നല്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക്, രണ്ട് വ്യക്തിക്ക്, അല്ലെ ജീവ മൃഗങ്ങൾക്ക് എന്ന് ക്ലാസിഫിക്കേഷൻ ഇല്ല. എല്ലാവർക്കും ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അതിങ്ങനെ ഇങ്ങനെ സഞ്ചരി അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രസന്റ് മൂമെന്റ് ഈ അവസ്ഥ ശരിക്കും പറഞ്ഞ അതാണ് ജീവിതം. അപ്പൊ അവിടെ ഒരു ഒരു വേറെ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത്, ശരിക്കും ജീവിതം മനസ്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലോട്ട് വരുമ്പോൾ, ജീവിതം എന്ന് പറയുന്നത് ഒരു എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രതിഭാസമാണ്. ശരിക്കും അതിനെ ആസ്വദിക്കാൻ പറ്റാത്തത്, അല്ലെ അതിനെ ആസ്വദിക്കാൻ വിടാത്ത ഒരു ശരിക്കും ഉള്ള ഒരു കാറ്റ ഒരു ഘടകം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിഗതമായ ഒരു മനസ്സ്, ഒരു വ്യക്തി എന്താ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് വലിയ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ആ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള മനസ്സ് ജീവിതവും രണ്ടും രണ്ട് ധ്രുവത്തിലോട്ട് നിൽക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എന്താ പറയുന്നത്, ശരിക്കും എന്താ പറയുന്നത്, മനസ്സുകൊണ്ട് ഒരിക്കലും ജീവിതത്തിനെ സ്പർശിക്കാൻ കഴിയത്തില്ല. അങ്ങനെ സ്പർശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം നമുക്ക് ഒരു ഡ്രൈനെസ്, ജീവിതത്തിൽ ഡ്രൈനെസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിന്നെന്താ പറയുന്നത്, ജീവിതം നരകപൂർണമാണ് എന്ന് നമ്മൾ പറയാൻ കാരണം മെയിനായിട്ട് അതാണ്. കാരണം നമ്മളുടെ ഒരു വ്യക്തിഗതമായ ഉള്ള ഒരു മനസ്സുകൊണ്ട് ജീവിതത്തിനെ സ്പർശിക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പം ഇവിടെ നമ്മളുടെ മൈൻഡിനാണ് മനസ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഘടകത്തിനെ പറ്റി നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ടി. അപ്പം ശരിക്കും മനസ്സിനെ പെട്ടെന്നൊന്ന് പറയാൻ വേണ്ടി ഒരു ചെറിയ കഥ കൊണ്ട് പറയാം. അത് ഇപ്പം ഒരു വ്യക്തി ഒരു അവന് പരിചയമില്ലാത്ത ഒരു വഴി ഒരു ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അപ്പം ആ നടന്നു പോകുന്ന വഴിയിൽ ഇവന് പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഒരു ഫ്രണ്ടിനെ കിട്ടി അദ്ദേഹത്തിന്. അപ്പോൾ ആ ഫ്രണ്ട് ഈ വഴിയെപ്പറ്റിയും ഈ സ്ഥലത്തിനെ പറ്റിയും വ്യക്തമായിട്ടുള്ള ഗ്രാഹ്യമുണ്ട്. അപ്പം ഈ ഫ്രണ്ട് പറഞ്ഞ്, നീ പേടിക്കണ്ട, നീ എൻ്റെ കൂടെ അല്ലേ വരുന്നേ, അപ്പം എനിക്ക് പോകുന്ന വഴിക്ക് വലിയ വനങ്ങളും കാര്യങ്ങളും ഉണ്ട്, ആ വനത്തിനെ പറ്റി എനിക്ക് വ്യക്തമായ ഗ്രാഹ്യമുണ്ട്, നീ എങ്ങോട്ട് തിരിഞ്ഞ് എൻ്റെ അടുക്കൽ നിന്ന് പോയാലും രണ്ട് സെക്കൻഡിനുള്ളിൽ നിൻ്റെ മുന്നിൽ ഞാൻ വരും, അപ്പം എനിക്ക് അതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമാണ്. അങ്ങനെ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഒരു വിചാരമായ സ്ഥലത്തൂടെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒരു സുഹൃത്തിനെ കിട്ടിയാൽ നമുക്കത് വളരെ ആശ്വാസകരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആവും, നമ്മൾ സ്ഥലകാലബോധം എല്ലാം വിടും, നമ്മളുടെ ഒരു അവയർനെസ് നമ്മൾ വിടും, വിട്ടിട്ട് നമ്മൾ വളരെ ഫ്രീ ആയിട്ടാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകും, ചിലപ്പോൾ ആപ്പിൾ കാണുമ്പോൾ അത് പറിക്കാൻ പോകും, ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും. കാരണം എന്താ വെച്ചാൽ ഇവന് നമ്മൾ വഴി തെറ്റി പോയാൽ 5 മിനിറ്റിനുള്ളിൽ നമ്മളെ വന്ന് കണ്ട് പിടിക്കും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള രീതിയിൽ പോകും. എന്നാൽ അങ്ങനെ പോയി ആ ഒരു സന്ധ്യയായി, അത് രാത്രിയായാലും നമ്മൾക്ക് അത്രയും ഭയം വരില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വേറെ ഒരു കാര്യം പറഞ്ഞാൽ, ഈ കൂടെ വരുന്ന ആൾ ഒരു നരഭോജിയാണ് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ആ യാത്രയ്ക്ക് തയ്യാറാകത്തില്ല, ആ വനത്തിലോട്ട് പോകാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൂടെ നിൽക്കുന്ന ഈ ആളെന്ന് പറയുന്ന നമ്മുടെ ഒരു മൈൻഡെന്ന് ചിന്തിക്കുക, അത് റൈറ്റ് ടൈം വരുമ്പോഴാണ് അതിൻ്റെ സ്വഭാവം കാണിക്കും. രാത്രിയായി, കറക്റ്റ് രാത്രിയായി, ഒരു വനത്തിനകത്ത് പെട്ട് കഴിയുമ്പോൾ പിന്നെ ഈ മനസ്സിൽ നിന്ന് ഓടി, നമ്മൾ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓടി നമ്മൾ രക്ഷപ്പെടാൻ നോക്കി കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ അവൻ ഫ്രണ്ടി വരും. നേരത്തെ പറഞ്ഞ വാക്ക് ആശ്വാസമായിരുന്നു, 5 മിനിറ്റിനുള്ളിൽ ഫ്രണ്ടി വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്വാസമായിരുന്നു. പക്ഷെ അവൻ്റെ റിയൽ നേച്ചർ നമുക്ക് മനസ്സിലായപ്പം 5 മിനിറ്റിനുള്ളിൽ എങ്ങോട്ട് ഓടിയാലും 5 മിനിറ്റിനുള്ളിലാണ് നമ്മുടെ ഫ്രണ്ടിൽ. അപ്പം ആ മനസ്സ് ആ ഒരു നമ്മളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് പോകും. പക്ഷെ അതിൻ്റെ ഒരു സ്വഭാവം അത് കറക്റ്റ് ടൈമിൽ കാണിക്കും. പക്ഷേ കൂടുതലും നമ്മളത് വൈകിപ്പോകും മനസ്സിലാക്കാൻ. പിന്നീട് നമുക്കതിൽ നിന്ന് കയറി വരിക എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. അപ്പം നമ്മളുടെ മനസ്സിന് ഇങ്ങനെ മനസ്സിനെ പറ്റി ഇങ്ങനെ പറയുന്നു. അപ്പം മനസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, മനസ്സിനാണോ കുഴപ്പം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ്
പിന്നെന്താ പറഞ്ഞത്, മനസ്സിന് ഒരു വ്യക്തിഭാവം ഉണ്ടെന്ന് പറഞ്ഞു, വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഒരു മനസ്സെന്നാണ് നമ്മൾ പറയുന്നത്. ശരിക്കും അത് മനസ്സിനാണോ കുഴപ്പം, അതോ ശരിക്കും ആ വ്യക്തി അഹം, വ്യക്തി എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി, ഒരു അഹം ഉണ്ടെന്നാണ്, ആ അഹത്തിനാണോ പ്രശ്നം എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളിപ്പം ബൊമ്മക്കുലു തന്നെ ഇവിടെ വെച്ച്. അപ്പം പല റിലീജിയണ്, പല കോൺസെപ്റ്റ്, പല തരത്തിലുള്ള വളരെ വൈവിധ്യമാർന്ന പാമ്പ് എഴുന്ന നടക്കുന്നത്, പുൽച്ചെടികൾ, പല കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഗുരുവിനെ പല കോൺസെപ്റ്റും പല റിലീജിയണും എല്ലാം ഇരുന്നിട്ടും നമുക്ക് മാറി നിന്ന് ഇതിനെ, ഈ ഗുരുവിനെ കാണുമ്പോൾ, ഗുരു കാണുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അത് ആസ്വദിക്കാൻ ശരിക്കും സഹായിച്ചത് നമ്മുടെ മനസ്സാണ്. ശരിക്കും ആ അവിടെ നമ്മുടെ മനസ്സൊരു കുഴപ്പം ഉണ്ടാക്കിയില്ല, നമുക്ക് ഗുരുവിനെ ആസ്വദിക്കാൻ കഴിഞ്ഞു. അപ്പം നേരത്തെ പറഞ്ഞ കഥയിൽ നോക്കുമ്പോൾ മനസ്സിനാണോ കുഴപ്പം ശരിക്കും? അപ്പം ഇവിടെ നമ്മൾ ഗുരുവിനെ ആസ്വദിക്കാൻ കഴിഞ്ഞത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാറി നിന്ന് അതിൻ്റെ ആ ടോട്ടാലിറ്റിയെ, ആ ടോട്ടാലിറ്റിയെ കണ്ടപ്പോഴാണ്, അതിൻ്റെ മൊത്തവും കണ്ടപ്പോഴാണ് നമുക്ക് ആ ഗുരുവിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പം ശരിക്കും എന്തെങ്കിലും ഒരു റിലീജിയനിലോ അല്ല ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിലോ നമ്മൾ വളരെയധികം കുടുങ്ങിക്കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ, മേ ബി ചിലപ്പോൾ നമ്മൾ ചോദിക്കും അത് എൻ്റെ റിലീജിയനുള്ള ആയിട്ട് എന്താ താഴെ വെച്ചത്, അത് മേടിയിരിക്കണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം. വളരെ അത് മൈൻഡ് അവിടെ ഒരു അതിൻ്റെ ഒരു പ്രത്യേക ഒരു രീതിയിൽ അത് കുടുങ്ങിയപ്പം അതിൽ നമ്മൾ പല ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും കാണാൻ തുടങ്ങുകയും എടുക്കുകയും എല്ലാം ചെയ്യാൻ തുടങ്ങി. നമ്മുടെ മൈൻഡ് അവിടെ ആ ശരിക്കും ആ ഒരു മാറി നിന്ന് നമ്മൾ ആ അഹം, അഹത്തിൽ നിന്ന്, അഹത്തിൻ്റെ പിടിയിൽ നിന്ന് മാറി നിന്ന് ശരിക്കും ആ ഒരു നിഷ്പക്ഷമായിട്ട് നിരീക്ഷിച്ച് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സ് കറക്റ്റായിട്ട് ശരിക്കും വർക്ക് ചെയ്യും. ശരിക്കും ആഹത്തിൻ്റെ പിടിയിലൂടെയാണെന്നുണ്ടെങ്കിൽ അത് അതിനെ നമുക്ക് പലതിനെ നമുക്ക് ആസ്വദിക്കാൻ ഒക്കത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഹത്തിൻ്റെ ഒരു പിടിയിലൂടെ ശരിക്കും നമ്മൾ എന്തിനെ നോക്കുമ്പോഴും ആ മനസ്സും വികൃതമാകും. അങ്ങനെ നമുക്ക് ആ ജീവിതത്തിൻ്റെ ആ തനതായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ. അപ്പം പിന്നെ അപ്പം ഇവിടെ നമ്മളുടെ വിഷയം മനസ്സും പിന്നെ ജീവിതവും. അപ്പം ഇവിടെ ഒരു ഒരു അതിൻ്റെ ഒരു ഇച്ചിലൂടെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളറിയാതെ നമ്മുടെ മനസ്സിൻ്റെ ലോകത്തിനെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അത് ക്ഷണികമാണ്, അത് ഈ അഹത്തിൻ്റെ പുറയിലൂടെ അത് വർക്ക് ചെയ്യുമ്പോൾ അതിന് ഒരു മനോ അതിൻ്റെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുമ്പേ പറഞ്ഞ സ്റ്റോറിയുടെ കൂട്ടാണ്. അത് നമ്മളെ ലാസ്റ്റിൽ ഇപ്പം തന്നെ കോവിഡാണ്, കോവിഡ് 19 വൈറസ് ബാധിച്ച് എല്ലായിടവും ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് പഴയ രീതിയിൽ വിഹരിക്കാൻ അല്ലെങ്കിൽ കറങ്ങി നടക്കാൻ പറ്റാതായപ്പം പലർക്കും ഉറക്കം പോയി, പല പ്രശ്നങ്ങളും, മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, ഡിപ്രഷന് ഇതെല്ലാം ഉണ്ടായി. ഇതുണ്ടായത് എന്താണ്, ആ പറയുന്ന ഒരു കറക്കം നിന്ന് അതിന് ആ ഒരു പഴയ ആ ഒരു ടൈമിൽ പോകാതെ വന്നപ്പം പ്രശ്നമുണ്ടായി. അപ്പം ജീവിതം എന്ന് പറയുന്ന ഇതിനകത്ത് ഈ പറയുന്ന വൈറസും എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇവിടെ എല്ലാ മൃഗങ്ങളും ആയ ആ അതിനെ എല്ലാത്തിനെയും അക്സെപ്റ്റ്, അതിനെ എല്ലാം ഉൾക്കൊണ്ട് അതിൻ്റെ തനതായിട്ടുള്ള രീതിയിൽ പോകുന്നത്. നമുക്ക് പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു അഹത്തിൽ നിന്നും ഉടലെടുക്കുന്ന മനസ്സ്, ആ മനസ്സാണ് നമ്മളായിട്ട് കറക്കുന്നത്. അപ്പം ശരിക്കും നമ്മൾ പ്രണയിക്കുന്നത് ഇങ്ങനെ ഒരു ക്ഷണികമായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ വളരെ പിന്നെ ഒരു എന്താ പറയുക, നമ്മളായിട്ട് കറക്കുന്ന തരത്തിലുള്ള ഒരു മൈൻഡിൻ്റെ അകത്താണ് നമ്മൾ കിടന്ന് കളിക്കുന്നത്. എന്നാൽ ശരിക്കും ആ ഒരു മനസ്സിൻ്റെ അകത്ത് നിന്ന് കളിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇത്രമാത്രം ദുസ്സഹമാകുന്നത്. അപ്പം ജീവിതത്തിന് ഒരു മനോഹാരിതയുണ്ട്, അതിൻ്റെ ഒരു പിന്നെ സൗന്ദര്യമുണ്ട്, തീർച്ചയായിട്ടും അത് ആസ്വദിക്കണം. കാരണം ഒരുപക്ഷെ നമ്മൾ കുറേ അതിൻ്റെ വേറെ ഒരു വശം മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൈപേറിയ വശം മനസ്സിലായിക്കൊണ്ടായിരിക്കാം നമ്മളിത് സംസാരിക്കാൻ തയ്യാറായത്. അപ്പം
ഇവിടെ നമ്മുടെ അഹമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്നതാണ് ആധ്യാത്മികത അല്ലേ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ജീവിതം എന്ന് പറയുമ്പോൾ ഇന്ന് സൊസൈറ്റിയിലുള്ള പല ആൾക്കാരും ചിന്തിക്കുന്നത് പിന്നെ സ്പിരിച്വാലിറ്റിയെ പറ്റി ചിന്തിക്കുമ്പം സ്പിരിച്വാലിറ്റി വേറെ ഇതൊന്നും പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതം നടക്കില്ല. ശരിക്കും ജീവിതത്തിനെ അതിൻ്റെ തനതായിട്ടുള്ള രീതിയിൽ ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ആധ്യാത്മികത അല്ലെ. ആ അത് മാത്രമാണ്. അപ്പം അതിന് നിങ്ങൾക്ക് പല ഉപാധിയും ഉപയോഗിക്കാം. അപ്പം ഇനി ആധ്യാത്മികത്തെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇന്നത്തെ കാലത്ത് ദഹിക്കൂല. ആധ്യാത്മികത പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കൂല അത് കാരണം. എന്നാൽ പെട്ടെന്ന് മനസ്സിലാകാൻ നമ്മൾ പിന്നെ പല കലകളുണ്ട്, 64 കലകളുണ്ടെന്ന് പറഞ്ഞ സംഗീതം. സംഗീതം അതിൻ്റെ തല അതിൻ്റെ ആ പിന്നെ പൂർണ്ണതയിൽ വന്ന് നമുക്ക് സംഗീതത്തിലോട്ട് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ശരിക്കും പാടുന്നവനും ആ പാടുന്ന ആ പാട്ടും തമ്മിൽ ലയിക്കണം. ശരിക്കും അവൻ്റെ ഐഡൻറ്റിറ്റി വിട്ടുപോകണം. ഡാൻസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ നൃത്തകനില്ല, നൃത്തം മാത്രം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നിട്ടുണ്ടായിരിക്കും. അപ്പം ശരിക്കും എല്ലാ കലകളിലൂടെയും, അതിപ്പം നിങ്ങൾ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നു, കളരി പ്രാക്ടീസ് ചെയ്യുന്നു, സംഗീതം പഠിക്കുന്നു, ഡാൻസ് പഠിക്കുന്നു, ഇതിലൂടെ എല്ലാം ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മളുടെ ആ അഹത്തിൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറാം, എങ്ങനെ മാറി രക്ഷപ്പെടാം എന്നുള്ളതാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ഇതിനു വേണ്ടി ഒരു എന്താ പറയുന്നത് പല പല രീതിയിലുള്ള കലകൾ കാര്യങ്ങൾ ഇതെല്ലാം നമ്മളുടെ ഈ പറയുന്ന അഹത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് കലകളും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. അപ്പം അത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും ആധ്യാത്മികം തന്നെയാണ്. എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പിന്നെ പിടിയിൽ നിന്നും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ആ ജീവിതം എന്ന് പറയുന്ന ഈ നിമിഷത്തിലോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്നു എന്ന് പറയുന്ന എല്ലാം ആധ്യാത്മികം തന്നെയാണ്. അതൊരു കല തന്നെയാണ്. അപ്പം ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കലയാണ്. ആ കല തീർച്ചയായിട്ടും പഠിക്കേണ്ടതുമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ ഡ്രൈനസ്സും കാര്യങ്ങളും ശരിക്കും ഇല്ലാണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും സ്പിരിച്വാലിറ്റിയുടെ പിന്നെ ഈശ്വരൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഉപാസന, നമ്മളുടെ ഇപ്പം നവരാത്രി ആകുമ്പോൾ ഉപാസകർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതൊന്ന് കൂട്ടിയിണക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉപാസന മാർഗത്തിൽ നോക്കുമ്പം ഇന്ന് വളരെയധികം എന്താ പറയുന്നത് കാട് കയറി പോയിട്ടുണ്ട്. ഉപാസനാ മാർഗങ്ങളിൽ വളരെയധികം കാട് കയറി പോയിട്ടുണ്ട്. കാരണം പല തെറ്റിദ്ധാരണകളും പലതും ഒത്തിരിയും പിന്നെ ആവശ്യമില്ലാത്ത ചില അന്ധമായ ചില വിശ്വാസങ്ങളും കാര്യങ്ങളും വളരെയധികം ഇതിനെ കാർന്നു തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ തനതായിട്ടുള്ള രീതിയെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഉപാസനാ രീതിയിൽ നമുക്ക് ഇപ്പം ഇങ്ങനെ തന്നെ ഇരിക്കാം. രജോ തമോ അവസ്ഥയിലും നമുക്ക് ഉപാസന ചെയ്യാം, രജോ അവസ്ഥയിലും അല്ലെ സാത്വിക അവസ്ഥയിലും നമുക്ക് ഉപാസന മൂന്ന് രീതിയിലുണ്ട്. കാരണം വെച്ചാൽ ഇതിനെ എങ്ങനെയൊന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തും ഈ ഹൈന്ദവ സംസ്കാരം വെച്ച് 33 ദൈവങ്ങളുണ്ട്. ആരെ ആരാധിക്കണം, ഇവരെ എല്ലാം ആരാധിച്ചില്ലെങ്കിൽ ദോഷമാണോ, പിന്നെ വാസ്തുപരമായിട്ടുള്ള ദോഷം, സമയപരമായിട്ടുള്ള ദോഷം, ശത്രുദോഷം, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലോട്ടും വളരെ പിന്നെ ചിന്തിച്ച് ജീവിക്കാൻ സമയമില്ലാതെ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് ഓടി നടക്കുന്ന ഒരു അവസ്ഥ ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണാം. അപ്പം അതിനെപ്പറ്റി ഒരിക്കലും നമുക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പം ഉപാസന രീതിയിൽ ഇപ്പം ഒരു തമോ അവസ്ഥയിലാണെങ്കിൽ സ്വന്തം ശരീരത്തിനെ പീഡിപ്പിച്ചായാലും മറ്റുള്ളവരെ പീഡിപ്പിച്ചായാലും ചെയ്യുന്ന എന്താ ഈശ്വര ആരാധന ശരിക്കും ഒരു തമോ അവസ്ഥയാണ്. ഇനി രജോ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ പിന്നെ ആവശ്യങ്ങൾക്കും വേണ്ടിയായിരിക്കാം അവൻ ഉപാസിക്കുന്നത്. എന്നാൽ ഇതിന് ശരിക്കും ഇതിൻ്റെ ഏറ്റക്കൂടുതൽ അനുസരിച്ച് പല ക്ലാസിഫിക്കേഷനും വീണ്ടും വരാം. എന്നാലും ഒരു ഔട്ട്ലൈൻ കൂട്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ഇനി സാത്വിക അവസ്ഥയിൽ അവനെപ്പറ്റി ബോധേഡായിരിക്കത്തില്ല.
എൻ്റെ ഈശ്വരൻ എന്താണോ തീരുമാനിക്കുന്നത് അത് അതേ കൂട്ട് നടക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ബോസ് എന്നുള്ള ഒരു രീതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി വരത്തില്ല. അവിടെ പെരിയെ സംഭവിക്കുന്നത്, ആ ഉപാസനയിലൂടെ സംഭവിക്കുന്നത് അവൻ അവനെ മറക്കുന്ന ഒരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ ആ അവൻ്റെ അകത്തിൽ നിന്നുമാണ് പിടി വിട്ടുപോകുന്നത്. അതിനുവേണ്ടിയാണ് ഒരു ഈശ്വര കോൺസെപ്റ്റും കാര്യവും വന്ന് അങ്ങനെ ഒരു ആരാധനാക്രമം വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സാത്വികമായ ഉപാസനയുടെ അവസാനം ശരിക്കും അവൻ ആ ജീവിതത്തിലേക്ക് തന്നെയാണ് വന്നെത്തുന്നത്, ആ ഈ നിമിഷത്തിലേക്ക് തന്നെയാണ് വന്നെത്തുന്നത്. അവൻ ആ ഒരു എങ്ങനെയാണോ ഒരു പട്ടം നൂലുമേൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്, ആ നൂലെന്ന് പറയുന്നത് അവൻ്റെ ആ അഹമാണ്. ആ അഹം ശരിക്കും പറഞ്ഞാൽ ഉപാസനയിലൂടെ ആയാലും ഏത് പിന്നെ ഉപാധിയിലൂടെയും ആ അഹത്തിൻ്റെ കെട്ട് പൊട്ടിക്കഴിയുമ്പോൾ ആ പറയുന്ന ആകാശമാകുന്ന ആ അനന്തതയിൽ അതിങ്ങനെ പാറിക്കളിക്കുന്ന ഒരവസ്ഥ വരും. അപ്പം ഉപാസനാ രീതി നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ ഉപാസന ചെയ്യുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾക്ക് ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് വിളിക്കാം, പക്ഷേ അതിനൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവും. കാരണം ഇപ്പം നമ്മളുടെ ശരീരത്തിനെ നമ്മൾ ആശ്രയിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും കാലക്രമേണ അത് ക്ഷയിക്കും. ക്ഷയിക്കുമ്പോൾ അതിൻ്റെതുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു ശരീരത്തിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന ഭൗതികപരമായ ഏത് വ്യക്തിയെ ആയാലും വസ്തുവിനെ ആയാലും അതിൽ നിന്നും ഒരു തിരിച്ചുള്ള ഒരു സൈഡ് എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും അതും നമ്മൾ അഫോർഡ് ചെയ്യാൻ തയ്യാറാണ്, നമ്മളുടെ അങ്ങനത്തെ ഭക്തി അല്ലെ ഉപാസനയാകുന്നത്. അപ്പം തമോ അവസ്ഥയിലോട്ട് പോയി മറ്റുള്ളവർക്കോ തനിക്കോ ദ്രോഹം വരുന്ന രീതിയിലുള്ള ഉപാസനയാകുമ്പോൾ അത് അതിനേക്കാളും ഡീഗ്രേഡ് ചെയ്തു. സാത്വിക അവസ്ഥയിലാവുമ്പോൾ അത് വേറെ ഒരു എക്സ്റ്റെൻഡിലോട്ട് കൊണ്ടെത്തിക്കും തീർച്ചയായിട്ടും, അതിൻ്റെ ഒരു മനോഹാരിതയുണ്ട്. അപ്പം സാത്വിക അവസ്ഥയിലോട്ട് പോകുന്നവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാസ്തുപരമായോ പിന്നെ ഗ്രഹപരമായുള്ള ദോഷം ഗ്രഹങ്ങളുടെ ദോഷങ്ങളോ ഇതിനെപ്പറ്റി ഒന്നും ബോധേടാകത്തില്ല. അങ്ങനെ ബോധേടാകാതിരുന്ന് അവൻ്റെ ആ ഉപാസന ശക്തമാകുമ്പോഴത്തേക്ക് ഇതൊന്നും അവനെ ബാധിക്കാത്ത ഒരവസ്ഥ തന്നെ വന്ന് എത്തിപ്പെടും. ശരിക്കും അത് ഉപാസന മാർഗത്തിലോട്ട് കിടക്കുന്ന കൂടുതൽ അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം. ശരിക്കും അതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല. പിന്നീട് അപ്പോൾ നമ്മളെ സ്പിരിച്വാലിറ്റി ശരിക്കും നെസസറിയാണ്. നമ്മളുടെ ഈ അഹം എന്ന് പറയുന്ന ഒരു പിടിയിൽ നിന്നും നമുക്ക് മാറിയാൽ മാത്രമേ ജീവിതത്തിനെ ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പം അതിനു വേണ്ടി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാർഗം, ഉപാസനാ മാർഗമോ മറ്റ് ഏത് രീതിയിലും നമ്മൾക്ക് ഈ പറയുന്ന പിന്നെ അഹത്തിൽ നിന്ന് മാറാൻ നമ്മൾ പഠിക്കണം, ആ കല നമ്മൾ പഠിക്കണം എന്നുള്ളത്. പിന്നെ നമ്മളുടെ വ്യക്തിപരമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ ഗുണം ചെയ്യും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടാണെങ്കിലും സമൂഹത്തിനും അത് ഗുണം ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അഹത്തിൻ്റെ പിടിയിൽ നിന്നും മാറി ജീവിച്ചിട്ട് ഇപ്പോൾ ഒരു സൊസൈറ്റി ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്തിട്ട് എന്താണ് ഗുണം, സമൂഹത്തിന് എന്താണ് ഗുണം? ശരിക്കും ഇങ്ങനെ സമൂഹത്തിന് ഗുണം ചെയ്യും, എങ്ങനെ ഗുണം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുജിയുടെ ഒരു സത്സംഗത്തിൽ പറയുണ്ടായി, മൂന്ന് തരത്തിലുള്ള വ്യക്തികളുണ്ട്. അത് പ്രകൃതി, വികൃതി, സുകൃതി എന്ന് പറയും. അപ്പം പ്രകൃതി എന്ന് പറയുന്നത് അവർ തനിക്ക് കിട്ടിയത് കൊണ്ട് സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കും, എങ്ങനെയുള്ള ഒരു നേച്ചറുള്ളവരാണ്. അപ്പം തൻ്റെ ശരിക്കും അതിൻ്റെ തിരിച്ചിടം ചിന്തിച്ചാൽ തൻ്റെ കംഫോർട്ടിൽ തനിക്ക് ഉള്ളത് കംഫോർട്ടായിട്ട് താൻ സുഖമായിട്ട് ജീവിക്കാൻ നോക്കുന്നു, മറ്റുള്ളവരുടെ കാര്യങ്ങളോ ഒന്നും ക്ഷേമം അന്വേഷിക്കുന്നു. പിന്നെ രണ്ടാമതുള്ള വികൃതി, അത് തനിക്ക് കിട്ടിയതും മറ്റുള്ളവർക്ക് കിട്ടിയതും കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അവിടെ ഒരു സ്വാർത്ഥത വന്നു, അതൊരു വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളോ അല്ലെന്നുണ്ടെങ്കിൽ ആ പറയുന്ന അഹത്തിൻ്റെ പിടിയിൽ നിന്നും കുറേയേറെ മാറിയവർക്ക് മാത്രമേ സുഹൃത്തുക്കളാകാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ആ അഹത്തിൻ്റെ പിടിയിൽ നിന്നും മാറി എങ്ങനെ ജീവിതത്തിനെ ആസ്വദിക്കണം എന്ന് അറിയാവുന്ന ആൾക്കാരാണ് സമൂഹത്തിന് ഗുണകരമായി വരുന്നത്, അല്ലാത്തവര് ഗുണകരമായി വരത്തില്ല.
ചിലപ്പോൾ ഒരുപക്ഷെ തൻ്റെ കാര്യം തനിക്ക് കിട്ടിയത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നവർ കാണും. പക്ഷേ അതും ഈ പറയുന്ന ഡീഗ്രേഡ് ചെയ്ത് പോകാം. മറ്റുള്ളവൻ്റെ ആഗ്രഹിക്കുന്ന അവസ്ഥ അവനുണ്ടാകാം ക്രമേണ, അവനെപ്പമേലും ഡീഗ്രേഡ് ചെയ്ത് പോകാം. കാരണം പക്ഷെ സുഹൃതി അതല്ല. സുഹൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനറിയാം അഹമാണ് ഇവിടെ പ്രശ്നം, അഹം വെച്ചോണ്ടിരിക്കുമ്പം പറ്റത്തില്ല, ജീവിതത്തിനെ ആസ്വദിക്കാനും ഒക്കത്തില്ല, വ്യക്തിപരമായിട്ട് അവന് ജീവിതത്തിനെ ആസ്വദിക്കാനും ഒക്കത്തില്ല. ഒരു സമയത്ത് മനസ്സിൻ്റെ ഒരു നിറ അതിൻ്റെ ഒരു പിന്നെ മായാ ലോകത്തിൽ കുറച്ച് നാൾ കറങ്ങും, പിന്നെ അത് ചിറക് കൊഴിഞ്ഞ് വീണെന്ന ഈയല് കൂട്ട് തറയിൽ കിടന്ന് ഇങ്ങനെ മലന്ന് കിടന്ന് ഇങ്ങനെ വട്ടവടിക്കും. അപ്പം അഹത്തിൻ്റെ പിടിയിൽ നിന്നും മാറി ശരിക്കും ജീവിതത്തിനെ അവൻ്റെ ജീവിതത്തിനെ ആസ്വദിക്കുകയും സമൂഹത്തിന് ഗുണകരമായി വരികയും ചെയ്യുന്ന ഒരു രീതി ശരിക്കും അധ്യാത്മീയത പഠിപ്പിക്കുന്നത്. അപ്പം ഇത് പിന്നെ ശരിക്കും ഇന്ന് ജാതീയപരമായി ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതാണ് എടുത്ത് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതി, വികൃതി, സുകൃതി എന്ന് പറയുന്ന മൂന്ന് കാറ്റഗറി ഉള്ള ആൾക്കാരെ നമ്മൾ ശരിക്കും അതാണ് ജാതി അടിസ്ഥാനം എന്ന് പറയുന്നത്. സുകൃതി എന്ന് പറയുന്നവരെ അവൻ ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് ശരിക്കും ഒരു അവനൊരു ബ്രാഹ്മണനാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവന് ആ പറയുന്ന ആ അഹത്തിൽ നിന്നും എങ്ങനെ മാറി ജീവിക്കാം എന്നുള്ള അറിവാണ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത്. അവൻ ശരിക്കും ബ്രാഹ്മണനാണ്. തനിക്ക് കിട്ടിയത് കൊണ്ട് സംതൃപ്തി അടയുന്നവൻ ചിലപ്പം ഓരോ രീതിയിൽ ഓരോ കാറ്റഗറി നമുക്ക് ചെയ്യാം. ശരിക്കും അവൻ്റെ മനസ്സിനനുസരിച്ചാണ് ജാതീയത വരുന്നത്. ശരിക്കും ഇത് ഇന്നത്തെ കാലത്ത് ആ ഇതെല്ലാം എടുത്ത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ശരിക്കും. അപ്പം ഇത് വേറെ ഒരു ഈ തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇത് സമൂഹത്തിന് എങ്ങനെ ഗുണം ചെയ്യും? അപ്പം നമ്മൾ വളരെ ഗാഢമായിട്ടൊന്നും അങ്ങനെ എത്ര വലിയ കാര്യമാക്കില്ല. ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സുഹൃതി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി വരുന്ന ആൾക്കാർ ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമുണ്ടോ? ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ നമുക്ക് ശരിക്കും സമയമില്ല. ശരിക്കും നമ്മളൊരു മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെയും നമ്മളിപ്പം കാഷ്വലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മളൊരു കടയിൽ കയറി ഒരു സാധനം കഴിക്കാനുള്ള എന്ത് സാധനമായിക്കോട്ടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു മായം ചേരാത്ത ഒരു സാധനം പോലും നമുക്ക് ഉറക്കൊന്നും മേടിക്കാൻ പറ്റില്ല. ഉറക്കൊന്നും മേടിക്കാൻ പറ്റില്ല ഒരു സാധനം പോലും മായം ചേരാത്ത. അപ്പം അവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ട് ഒരു പാരസെറ്റമോൾ മേടിക്കുകയാണ്, ആ പാരസെറ്റമോളിന് വരെ ഡോക്ടറിന് കമ്മീഷനുണ്ട്. നമ്മളറിയാം പണ്ട് കൈ ഒടിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ 5 മിനിറ്റ് കൊണ്ട് ട്രാഷം ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കുന്ന അവസ്ഥയായിരുന്നു പണ്ടൊക്കെ. ഇന്നങ്ങനെയല്ല, അടുത്ത് നിയമം കമ്പി ഇടണം, പല പല കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ശരിക്കും ചിന്തിക്കേണ്ട ഒരു ഘടകമാണ് ഇത്. കാരണം വളരെ ഗാഢമായി ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പം ഒരു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും നമ്മളുടെ എന്താ പറയുന്നത് ഒരു ഒരു അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറ്റം പറയാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞ ഒരു ഉപാധി. പണ്ട് ഇവിടുത്തെ ഒരു നമ്മളുടെ ഭാരത സംസ്കാരത്തിൽ ഉള്ള വൈദ്യം അല്ലെങ്കിൽ മെഡിസിൻ്റെ ഒരു മെഡിക്കൽ വിഭാഗം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ നാട്ടിലും ഒരു വൈദ്യൻ കാണും. ആ വൈദ്യന് ഓരോ വീടുകളിൽ കയറി ഇറങ്ങും. അപ്പം എവിടെയാണോ രോഗികളില്ലാത്ത വീട് അവിടുന്ന് ഒരു നിശ്ചിതമായ ഒരു ദക്ഷിണ ആ വൈദ്യന് കൊടുക്കും. പിന്നെ എവിടെയാണോ രോഗികളുള്ള വീട് അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് ഒന്നും മേടിക്കില്ല, അവിടെ അദ്ദേഹം എല്ലാ ഫ്രീ ട്രീറ്റ്മെൻറ്റും കൊടുക്കും. അപ്പം ആ വൈദ്യന് അവിടെ എല്ലാവരും ആരോഗ്യപരമായിട്ടിരിക്കണം എന്ന് ചിന്തിക്കുമോ അതോ ആരോഗ്യമില്ലാതിരിക്കണം എന്ന് ചിന്തിക്കുമോ? എല്ലാവരും ആരോഗ്യപരമായിട്ടിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയും മെച്ചപ്പെടും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു രാജ്യമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു നമ്മളുടെ ഒരു സംസ്കാരം അങ്ങനെ ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇതിനെപ്പറ്റി വളരെയധികം തുറന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒത്തിരി സംസാരിച്ച് നമ്മൾ പോകും. അപ്പം ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അധ്യാത്മീയത ചെറിയ അധ്യാത്മീയത എന്ന് പറയുന്നത് കഷായം ഇട്ട് ഒരു സൈഡിലിരുന്ന് രാമരാമ പറയുന്നതല്ല.
ഇത് പിന്നെ എങ്ങനെ സമൂഹത്തിന് ഒരു വ്യക്തിക്ക് ഇവിടെ വളരെ എന്താ പറയുന്നേ പറയുന്നേ ശാന്തമായും സമാധാനമായും ജീവിതത്തിനെ ആസ്വദിച്ചും സമൂഹത്തിന് ഗുണകരമായും എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്നതാണ് ആധ്യാത്മികം. പിന്നെ ഇവിടെ ഇപ്പം ഈ പറയുന്ന ഒരു അഹത്തിനെ നിന്നും നമ്മൾ എങ്ങനെ മോചനം നേടണം അല്ലെങ്കിൽ മോചനം നേടുന്നതാണ് നമ്മൾ പഠിക്കുന്ന ഏത് ഇപ്പോൾ ഒരു സംഗീതം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആ സംഗീതത്തിനോട് നമ്മളെ പൂർണ്ണമായിട്ട് ലയിക്കുമ്പോൾ നമ്മുടെ ആ ഐഡൻറ്റിറ്റി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അഹത്തിൽ നിന്ന് നമ്മൾ മോചിതനാകുന്നു. അപ്പം ഒരു സംഗീതം പഠിപ്പിക്കാനൊരു ടീച്ചർ വേണം. എന്തിന്? നമ്മളൊരു അക്ഷരം ആദ്യമായി ജനിച്ചു വീണ് അത് കഴിഞ്ഞ് അക്ഷരം പഠിക്കാൻ പോകുമ്പോൾ ആ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ആ എഴുതാന്ന് പറയാൻ എഴുതൂല. ആ എഴുതണമെങ്കിൽ ആദ്യമേ റാ എഴുതണം, റാ എഴുതിയിട്ട് താ എഴുതണം. അങ്ങനെ അങ്ങനെ ടീച്ചർ പറഞ്ഞു തരുന്നതനുസരിച്ച് താ എഴുതി പിന്നാണ് അവസാനമാണ് ആ എഴുതുന്നത്. അപ്പോൾ ഒരു അക്ഷരം പഠിക്കാനൊരു ടീച്ചർ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അഹത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെ മാറി അതിൽ നിന്നും നമ്മൾ എങ്ങനെ മാറി നിന്ന് ഈ ജീവിതത്തിനെ എങ്ങനെ ആസ്വദിക്കാം എന്നതിനെ പറ്റി പഠിപ്പിക്കാൻ ഒരു ഗുരു വേണം. തീർച്ചയായിട്ടും നമുക്കൊരു ഗുരു ഉണ്ടായോ. അപ്പം നമ്മളുടെ ഈ വിഷയം സംസാരിച്ച് നിർത്തുന്നത് പിന്നെ അതിൻ്റെ ഒരു ആ ഒരു പോയിന്റിലേക്ക് വരികയാണ്. അപ്പം ഇവിടെ പിന്നെ ഗുരു എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് അങ്ങനെ വിവരിക്കാനോ പറയാനോ സാധിക്കില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതൊരു ചെറിയ കഥയിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം കഥ കേൾക്കാം. അപ്പം കഥ പറയാം. രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർക്ക് പിന്നെ ആധ്യാത്മികമായിട്ട് പോകണം എന്ന് വളരെ ആഗ്രഹമാണ്. അതായത് ഈശ്വരനിലേക്ക് കൂടുതൽ പോകണം. അപ്പം അവർക്ക് ഈശ്വരനിലേക്ക് പോകണം എന്ന് ഓർക്കുമ്പം പിന്നെ ഈ നിമിഷം അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന ജീവിതത്തിനെ ഭംഗിയായി ജീവിക്കുന്നത് എങ്ങനെ എന്ന് അവർക്ക് അറിയണം എന്നുള്ളതാണ് ആഗ്രഹം. ഈശ്വരനിലേക്ക് പോകണം എന്ന് ചിന്തിക്കുന്നു. എങ്ങനെ ജീവിതത്തിനെ വളരെ ഭംഗിയായി ജീവിക്കാം എന്നതാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ അവർ തീരുമാനിച്ച് വാനപ്രസ്ഥം ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. ഈശ്വരനിലേക്ക് അടുക്കണം, അതിന് കാട്ടിലേക്ക് പോവുകയാണ്. അപ്പം അവർ കാട്ടിലേക്ക് രണ്ടുപേരും കാട്ടിലേക്ക് പ്രവേശിച്ചു. കാട്ടിലേക്ക് പ്രവേശിച്ച് അങ്ങനെ നടക്കുമ്പം ഒരു വില്ലേജ് ഒരു ഗ്രാമം എത്തും. അപ്പം ആ ഗ്രാമത്തിൽ ആദ്യമേ അത് അവർ രണ്ടുപേരും കാണുന്നത് കുറേ ഗ്രൂപ്പ് ആൾക്കാരിങ്ങനെ താമസിക്കും. അപ്പം അവിടെ ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്റ്റിന് ബുദ്ധിക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. പണ്ഡിതന്മാരാണ്. അപ്പം എന്ത് കാര്യമാണെങ്കിലും അതിനെ ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ അവർ മീറ്റ് ചെയ്തത്. അപ്പം അവിടെ പണ്ട് പോലെ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. ഈ വെള്ളം ഈ പലരും പല രീതിയിലാണ് വെള്ളത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം അത് അവിടെ പറയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് ഭയങ്കര ദേഷ്യമാണ്. കുറച്ച് ചിലവർ പറയും അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ വെള്ളം എന്ന് പറയും, ചിലവർ പറയും തണ്ണി എന്ന് പറയും. അപ്പം ഇതിനെ ചൊല്ലി ഒരു വഴക്കാണ്. അപ്പം എപ്പോഴും ഇതിനെ ചൊല്ലി അടിയും, എപ്പം വേണമെങ്കിലും അവിടെ അടിയുണ്ടാകും. അപ്പം ഈ രണ്ട് പേര് ചെന്ന് ഇങ്ങോട്ട് ചെല്ലുമ്പം ഇതിനെപ്പറ്റിയൊരു തർക്കവും കാര്യവുമാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലായപ്പം ഇതിൻ്റെ ആ കൂടെ നിന്ന് രണ്ട് പേരിൽ ഒരാൾ പറഞ്ഞു അത് ഇത് ജലമാണ്. അപ്പം ഇദ്ദേഹം ഒരു ജലമെടുത്ത് ചൂടാക്കി അതിനെ ആവിയാക്കി കാണും, അത് വറ്റിച്ച് കാണും. ഞാൻ പറഞ്ഞു ഇത് ജലമാണെങ്കിലും ഇത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് ഇത് രണ്ട് ഗ്യാസിനോട് ചേർന്ന് ഇത് ആണ് വെള്ളമാകുന്നത്. ഇതിങ്ങനെ ഇതിനെപ്പറ്റി ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ഒരു ക്രമേണയാണ് പെരി ഇത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോഴത്തേന് കുറേ പേര് വന്ന് ഇദ്ദേഹത്തിനെ ഓടി വന്ന് പൊക്കി അങ്ങ് എടുക്കും. അപ്പം പെട്ടെന്ന് ഇദ്ദേഹത്തിനെ അങ്ങ് ലീഡറാക്കും, നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത്. അതായത് ഇവർ ഇദ്ദേഹത്തിനെ പൊക്കി എടുത്ത് അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ ഈ ഇവിടെ നിന്ന ആള് വേറെ മറ്റേ ആള് അദ്ദേഹത്തിനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാനൊന്നും പറ്റിയില്ല, അങ്ങ് കൊണ്ടുപോകുന്നു. അവരുടെ ലീഡറായിട്ട് അങ്ങ് കൊണ്ടുപോയി. അപ്പം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് ഇദ്ദേഹം നോക്കുമ്പോൾ ഒരു വൃദ്ധൻ ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ഇങ്ങനെ പെരിയ നടന്ന് ഇങ്ങനെ പോകുന്നു. അപ്പം ഇദ്ദേഹം ചിന്തിക്കുന്നത് എന്താ ഇത്? ഇത് അദ്ദേഹത്തിലോട്ട് പെട്ടെന്നൊരു ആകർഷണം ഉണ്ടാവും ഈ നിൽക്കുന്ന വ്യക്തിക്ക്.
ഒരു ക്യൂരിയോസിറ്റി തോന്നും ഇദ്ദേഹം എവിടെ പോവാ ഇതിന്റെ ഇടയിൽ കൂടെ ഇതിന്റെ അകത്തൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഈ വൃദ്ധന്റെ പുറകിൽ ഇദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോഴത്തേന് പെരിയ ഈ അദ്ദേഹം നടന്ന് 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 വീണ്ടും വേറെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പൊ ഈ വൃദ്ധൻ ഇച്ചിരൂടെ വേഗതയിൽ നടക്കും. അപ്പൊ അദ്ദേഹവും ഈ പുറകിൽ വന്ന ഈ ശിഷ്യനും കുറെ ഇച്ചിരൂടെ വേഗതയിൽ അദ്ദേഹത്തിന്റെ പുറകിൽ നടക്കും. അപ്പൊ ഈ പോകുന്ന വഴിക്ക് കാണുന്ന പറഞ്ഞാൽ ആ സ്ഥല ആ ഗ്രൂപ്പിന്റെ അകത്തെങ്ങും പ്രായമായ ആൾക്കാർ, എല്ലാം ചെറുപ്പക്കാർ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കും, ഈ ഇവിടെ താമസിച്ച ഒരുപക്ഷെ വാർദ്ധക്യം ബാധിക്കത്തില്ലായിരിക്കാം, കാരണം എല്ലാം ചെറുപ്പക്കാരാണ്, എല്ലാം ചെറുപ്പക്കാരേ ഉള്ളൂ. അപ്പം നല്ല സ്ഥലമാണ് എന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പല പല ചിന്തകൾ കടന്നു. അപ്പോഴും ഈ വൃദ്ധൻ ഇതുവഴി പോകുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഈ വൃദ്ധനെ ഇദ്ദേഹം പിന്നെ നോക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനും പ്രായമാകത്തില്ലായിരുന്നു, ഇദ്ദേഹം ഇവിടെ തന്നെ താമസിച്ചേനെ ഈ വൃദ്ധൻ. അപ്പം എന്തോ കാര്യമുണ്ട്. അപ്പം ഈ വൃദ്ധൻ്റെ പുറകിൽ വീണ്ടും ഇദ്ദേഹം അങ്ങ് നടക്കും. അവിടെ ആലോചിച്ച് നിന്നെങ്കിലും അവിടെ നിൽക്കില്ല. പിന്നെ അത് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് അടുത്ത ഒരു ഈ വൃദ്ധൻ എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ ഈ ശിഷ്യനും എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരു വളരെ ശാന്തമായ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വനത്തിലാണ്. അവിടെ നല്ല ഖനികളൊക്കെ കഴിക്കാനുണ്ട്. അവിടെ കുറച്ച് നേരം ഇദ്ദേഹം ഇരുന്നുകൊണ്ട് റിലാക്സ് ആവും. റിലാക്സ് ആയി കഴിഞ്ഞ് അപ്പം ഈ കൂടെ വന്ന ശിഷ്യനും അവിടെ പെരിയ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയി ചെറുതായിട്ടൊന്ന് മയങ്ങും. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ വൃദ്ധൻ എണീറ്റ് ഈ ഉറങ്ങിയ ഈ ശിഷ്യനെ ഒന്ന് തട്ടി വിളിക്കും, എന്നിട്ട് പോവാന്ന് പറയും. അപ്പം വീണ്ടും ഈ ശിഷ്യൻ ഈ വൃദ്ധൻ ഇങ്ങനെ നടക്കും, അതിൻ്റെ പുറകിൽ ഈ ശിഷ്യൻ നടക്കും. വീണ്ടും ഇവർ ആദ്യമേ എത്തി ആ ഗ്രാമത്തിൽ തന്നെ എത്തും ഈ വൃദ്ധൻ. അപ്പം അതിൻ്റെ പുറകിൽ ഈ ശിഷ്യൻ വരും. അപ്പം നോക്കുമ്പം അവിടെ ഒരു കരിമരത്തിൽ ഒരു നേരത്തെ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരു പാർട്ട്ണറുണ്ടല്ലോ, ഈ സത്യാന്വേഷണത്തിന് വേണ്ടി വന്ന ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരു ശിഷ്യനെ അവർ ഗ്രൂപ്പ് ലീഡറുമായി കൊണ്ടുപോയ ആൾക്കാരെ നമ്മുടെ കഴിമരത്തിൽ കെട്ടിത്തൂക്കിയിട്ടില്ല. അപ്പോൾ അത് കാര്യം തിരക്കിയപ്പോഴറിഞ്ഞത് ആ കുറച്ച് പേര് അതിൻ്റെ അത് പറഞ്ഞ് ഇത് നമ്മളെ അവൻ വന്ന് നമ്മളെ പൊട്ടം കളിപ്പിച്ചതാണ്, അവൻ പറഞ്ഞത് തെറ്റായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് പേര് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് ആരാധിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫോളോവറായിട്ടും കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട്, കുറച്ച് പേര് അഗനിസ്റ്റായിട്ട് പോയി, പിന്നെയും കുറച്ച് പേര് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ആ സ്ഥലത്തിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആദ്യത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട, ശരിക്കും നമ്മുടെ സമൂഹത്തോട് നോക്കിയാൽ മതി. കുറേ ലീഡർമാരുണ്ട്, ഇന്ന് ഇന്ന് കയറി കഴിയുമ്പോൾ അവർ നമ്മുടെ രാജ്യം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ രാജ്യം നന്നാക്കും എന്ന് പറഞ്ഞ് കയറുന്നു. കുറച്ച് കഴിയുമ്പോൾ അറിയുന്നത് അവർ രാജ്യം നന്നാക്കാനല്ല, രാജ്യം നശിപ്പിക്കുകയായിരുന്നു. ഇന്നിറങ്ങുന്ന മരുന്ന് ശരീരത്തിന് ഗുണം ചെയ്യും, ആരോഗ്യം തരുമെന്ന് പറയും, നാളെ പറയുന്ന അത് നമുക്ക് വലിയ ദോഷം ഉണ്ടാക്കുമെന്ന്. എന്തിനാ ഒന്നും വേണ്ട, നമ്മൾ വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമ്മളുടെ ചാനലുകൾ ന്യൂസ് ചാനലുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, 2-3 കോളത്തിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ബഹളമാണ്. ഈ കഥ മനസ്സിലാകാൻ അത് മാത്രം കണ്ടാൽ മതി. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും എന്തിൻ്റെ അഭാവമാണ് അവിടെ, ശരിക്കും ശരിക്കും പറയാം ഈ സുഹൃതികളുടെ അഭാവമാണ് ശരിക്കും ആ കാണുന്നത്. സുഹൃതി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ആൾക്കാർ അവിടെ ഇല്ല, അവർ എന്തൊക്കെയോ കാണിച്ചു കൂടും. അപ്പം അടുത്ത ഒരു ഘട്ടത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ, അടുത്ത ഗ്രൂപ്പിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രായമായവരില്ല, എല്ലാം ചെറുപ്പക്കാരും. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഏജ് കഴിയുമ്പോഴത്തേന് ഒരു 10-45 വയസ്സ് കഴിയുമ്പോഴത്തേന് അവിടെ ഉള്ളവർ നരഭോജികളാണ്, അവർ തന്നെ ആ പ്രായമാകുന്തോറും ഉള്ളവരെ കഴിക്കുന്ന അവസ്ഥയാണ്. അത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു ആരോഗ്യവും നമ്മളുടെ സമ്പത്തും ക്ഷയിച്ചു കഴിയുമ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളെ തടയാൻ തുടങ്ങും, അല്ലെങ്കിൽ അവർക്ക് നമ്മളൊരു വേടനാവും, അല്ലെന്നുണ്ടെങ്കിൽ ബാധ്യതയാവും, തീർച്ചയായിട്ടും ആവും. അപ്പം അതിനെ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെ ഒരു ആ ഒരു ഗ്രൂപ്പിനെ പറയും, ആ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നു. പിന്നെ മുന്നോട്ട് പോകുമ്പം അടുത്തത് ഒരു പീസ്ഫുള്ളായിട്ടുള്ള വനമാണ്, അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം. പക്ഷെ ആ വനത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നതോറും നമ്മുടെ രക്തം അവിടുത്തെ ചെടികൾ ഊറ്റിക്കുടിക്കും. അപ്പോൾ അധികം നേരം അവിടെ സ്റ്റേ ചെയ്യാൻ ഒക്കത്തില്ല, അവിടെ നിന്ന് റിലാക്സ് ചെയ്യാം കുറച്ച് നേരം. പക്ഷെ കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു വൃദ്ധന് ശരിക്കും
നമ്മൾ ആ ആ ഒരു ഗുരുസങ്കല്പമാണ്. ആ ഗുരുസങ്കല്പം എന്തെന്ന് പറയാനാണ് നമ്മൾ ശരിക്കും ഈ കഥ പറഞ്ഞത്. ശരിക്കും ആ വൃദ്ധന് അവിടെ വന്ന ആ കുറച്ച് നേരം ഇരുന്ന് അവൻ അവിടെ നിന്ന് ഉറങ്ങിയപ്പോൾ അവനെ തട്ടി വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി. അവിടെ ഇരുന്ന് അധികനേരം ഇരിക്കാൻ ഒക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രക്തം ഊറ്റി കുടിക്കുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ തന്നെ വാസനകളും നമ്മളുടെ ഉള്ളിലെ തന്നെ പല ചിന്തകളും നമ്മളെ കാർന്നില്ല. നമ്മൾ ഇതിലൊന്നും പെട്ടില്ലേ, നമുക്ക് അധികനേരം ഇരിക്കാൻ ഒക്കത്തില്ല. അപ്പം പക്ഷേ ഈ ഉള്ളിലും ഇത് പ്രശ്നമുണ്ട്, വെളിയിലും പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായത് അവിടെ 5 മിനിറ്റ് ഇരിക്കാൻ തയ്യാറായപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ കുറച്ച് നേരം ഇരിക്കാൻ തയ്യാറായപ്പോഴാണ് മനസ്സിലായത് അവിടെ ഇരുന്നാൽ കൂടെയും പറ്റൂല. അപ്പൊ അവിടെ ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്തുകൊണ്ടാണ് അത് മനസ്സിലായത് തൻ്റെ മനസ്സിലും പ്രശ്നമുണ്ട്. വീണ്ടും നടക്കു തുടങ്ങി, വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കു തുടങ്ങിയപ്പോഴാണ് ഓരോ സ്ഥലത്തിൻ്റെയും അതിൻ്റെ യഥാർത്ഥ രൂപങ്ങളും കാര്യങ്ങളും മനസ്സിലാകാൻ തുടങ്ങി. അപ്പം ശരിക്കും ഇവിടെ ഈശ്വരനെ അറിയണം എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് അവരെത്തിപ്പെട്ട ഒരു സ്ഥലത്ത് അവിടെ ആ വൃദ്ധനിലേക്ക് ആ ഗുരു നടന്നു നീങ്ങുക മാത്രമേ ചെയ്തു. ആ ഒരു കറക്റ്റ് ടൈമിൽ, അതായത് എന്താ പറയുക, ആ കറക്റ്റ് ടൈമിൽ അതൊരു ഗ്രേസാണ് അദ്ദേഹത്തിന്. പെട്ടെന്ന് അദ്ദേഹത്തിലോട്ട് ശ്രദ്ധിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാനും, അങ്ങനെ നടന്നപ്പോഴാണ് മനസ്സിലായത് സിറ്റുവേഷൻ, ഇവിടുത്തെ ആ സാഹചര്യം അല്ലെന്നുണ്ടെങ്കിൽ അവസ്ഥയെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവന് കിട്ടിയത് ആ ഗുരുവിൻ്റെ കൂടെ നടന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ആ നടന്നപ്പോൾ അവന് മനസ്സിലായത് ആ സിറ്റുവേഷൻ എന്താണ് എന്ന് മനസ്സിലായി. പിന്നെ ആ സിറ്റുവേഷനിൽ നിന്നേ പറ്റൂ, അവന് വേറെ എങ്ങും പോകാനില്ല സ്ഥലമില്ല. അപ്പം ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് എങ്ങനെ ആ സർക്കിളിൽ നിന്ന് അവന് കയറി വരാം? ശരിക്കും ചിന്തിച്ചേ, സാധാരണ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ആവപ്പെട്ടെ, എവിടെ നിൽക്കും? അവിടെ നിന്നാൽ ശരീരം പിന്നെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റി കുടിച്ച് നമ്മൾ ആ വനം തന്നെ നമ്മളെ നശിപ്പിക്കും, എങ്ങും നിൽക്കാനൊക്കത്തില്ല. അപ്പം ശരിക്കും ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് ശരിക്കും നമ്മൾ നമ്മളുടെ മനസ്സിൻ്റെ പിടിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനതകൾ അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്ത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരും. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ആ ബോധ്യം വരുമ്പോൾ ശരിക്കും നമ്മൾ ആ ബോധ്യം അത് പൂർണ്ണമായി കഴിയുമ്പോൾ ശരിക്കും മോക്ഷം എന്ന് പറയുന്നത് ഇനിയൊരു ജന്മം വേണ്ട അങ്ങനെയല്ല. ശരിക്കും മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ ആ ബോധ്യപ്പെട്ട് ആ കർമ്മത്തിൻ്റെ മർമ്മം അനുസരിച്ച് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് മോക്ഷം. അപ്പം ശരിക്കും അഹത്തിൻ്റെ പിടിയിൽ നിന്നും നമുക്ക് എങ്ങനെ മാറി അതിനു വേണ്ടി ഒരു പ്രാക്ടീസ്, ആ പ്രാക്ടീസ് എന്നുള്ളതാണ് ആ സൈലൻസിൽ പോയി ആ ഒരു വനത്തിൽ കുറച്ചേരം ഇരിക്കുന്നത്. അത് ഒരു ഗുരുവിൻ്റെ കൂടെ കീഴിലാവുമ്പോൾ ശരിക്കും അങ്ങനെ നമ്മൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെയും നമ്മൾ പഠിക്കും എങ്ങനെ ഇതിൽ നിന്നും അഹത്തിൻ്റെ പിടിയിൽ നിന്നും മാറണം എന്നുള്ള ഒരു പ്രാക്ടീസ്. അപ്പം ഇവിടെ പിന്നെ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഗുരുക്കന്മാർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ എന്തൊരു വിദ്യ പഠിക്കുന്നെങ്കിലും എന്തൊരു കാര്യം പഠിക്കുന്നെങ്കിലും നമുക്കൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഗുരുസങ്കല്പം വേണം, അതിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മഹത്തായ കല, ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ള ആ ഒരു അഹത്തിൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെ മാറണം എന്നുള്ള ആ കല പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ പാദത്തിൽ നമുക്കൊരു സമർപ്പണ ബുദ്ധി ഉണ്ടാകണം. അപ്പം ആ സമർപ്പണം ഉണ്ടാകാനും അങ്ങനെയുള്ള ടീച്ചിങ്സും കാര്യങ്ങളും, അത് വലിയ വലിയ കാര്യങ്ങളല്ല, ഗുരുവിൻ്റെ കൂടെ നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിയെ പതിയെ ആ സത്യം വെളിപ്പെട്ട് കിട്ടും. എങ്ങനെയാണോ അദ്ദേഹം ജസ്റ്റ് ആ പറയുന്ന എല്ലാ സ്ഥലത്തിലൂടെയും ഒരു നിഷ്പക്ഷമായി ഒരു സാക്ഷി എന്ന രീതിയിൽ ഓരോ സ്ഥലത്തിലൂടെയും കടന്ന് ആ ഗുരുവിനെ വിശ്വസിച്ച് കടന്നു കടന്നു പോയപ്പോഴാണ് അദ്ദേഹത്തിന് ആ അതിനെപ്പറ്റി ഒരു ബോധ്യം ഉണ്ടായതും, പിന്നെ അതിൽ നിന്നും എങ്ങനെ ആ അതിൽ നിന്നും കടത്തിക്കൊണ്ട് വരാൻ പറ്റും എന്നുള്ളത് പിന്നെ ഗുരുവിന് റൈറ്റായിട്ട് അത് കറക്റ്റായിട്ട് അറിയാം. അപ്പം നമ്മൾക്ക്
ഇവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മളുടെ ശരീരത്തിനെ ഡിപ്പെൻഡ് ചെയ്ത നമ്മൾ ഏത് വസ്തുവിനെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, എന്തിനേയും ഡിപ്പെൻഡ് ചെയ്യാം. ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റും നമുക്കുണ്ടാകും. അപ്പം നമ്മുടെ ശരീരത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ആ ശരീരത്തിന് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലം നമുക്കുണ്ടാകും. അതല്ല, അതല്ലാതെയുള്ള ഒരു മേഖലയെ പറ്റി അറിയുകയും അത് മനസ്സിലാക്കുകയും അതിനുള്ള ഒരു ശക്തി ഉണ്ടാകുകയും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും പോകാം, ജീവിതത്തിന് വളരെയധികം സ്മൂത്തായിട്ടും പോകാൻ സാധിക്കും. അപ്പം പിന്നെ ഇത്രയും ഇത് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ പറയാൻ സാധകരോടൊത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നാൻ കാരണം, മെയിനായിട്ട് തോന്നാൻ കാര്യം, ഇതെൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കി വന്ന ഒരു കാര്യമാണ്. നമ്മൾ ഗുരു ശരിക്കും ചെയ്യുന്നത് നിൻ്റെ മനസ്സിൻ്റെ പ്രശ്നത്തിനെ അത് അത് തിരിച്ചറിയിപ്പിച്ച് തരും. അപ്പം ആ തിരിച്ച് അറിയുന്നതിൽ നമുക്ക് കുറച്ച് വേദനയും വിഷമമൊക്കെ ഉണ്ടാകും, തീർച്ചയായിട്ടും അത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ നവരാത്രിയിൽ എല്ലാ സാധകർക്കും തൻ്റെ മനസ്സിൻ്റെ പിടിയിൽ നിന്നും മോചിതനായി ആ പറയുന്ന ആ സത്യം അല്ലെങ്കിൽ ആ പറയുന്ന ഗുരുപാദത്തിൽ അമരാൻ കഴിയട്ടെ എന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എന്താ പറയുന്നത്, ഇതുവരെ എല്ലാവരും എൻ്റെ കൂടെയുള്ള സാധകർക്കും ലൈവ് ആണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. അപ്പം ഗുരുപാദത്തിൽ സമയം തരികയുള്ളൂ.